നമ്മള് ചീര വാങ്ങിണ്ട. ഒരു കെട്ടിന് 25 രൂപയുള്ള കേട്ടോ, നല്ല ചീരയാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. വെച്ച് നോക്കിയാലേ അറിയുള്ളോ. അപ്പം നമുക്ക് കൂട്ടനാണ് അപ്പൂസാണ് ചീര നന്നാക്കണത്. അവന് ഭയങ്കര സ്പീഡാ ചീര നന്നാക്കാൻ വെട്ടി കഴിഞ്ഞാൽ അവനെ ഏൽപ്പിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളെ ഇല മാത്രം എടുക്കണുള്ളൂ കേട്ടോ. എന്നിട്ട് കറി വയ്ക്കണം നോക്കാം. അടിപൊളി ചീരക്കറി അല്ലേ അല്ലേ? ആ അതെ. അങ്ങനെ ഇടയ്ക്ക് ചീര മേടിക്കാറുണ്ട്. നമുക്ക് ചീരക്കറി കാണാം. ഓക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിലൊന്നും ശരിക്കും ഇട്ട് വയ്ക്കാൻ പാടില്ല. പണ്ടൊക്കെ മരത്തിന്റെ പെട്ടികളിലല്ലേ മരത്തിന്റെ പുതിയ അപ്പൊ ഇന്നത്തെ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതട്ടാ. നമ്മള് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് പറയുന്നത്. കുറച്ച് ചീര കിട്ടിട്ടുണ്ട്. നല്ല ചീരയാണ് കേട്ടാ. പുഴുക്കുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് വിഷം അധികം ഇല്ല എന്ന് വിചാരിക്കാം അല്ലേ. പിന്നെ കുറച്ച് ഉള്ളിയുണ്ട്, നമുക്ക് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചെടുക്കണം. എങ്ങനെ വെക്കണ്ടേ? ഉപ്പേരി വെച്ചാ മതിയാള്ളി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി തോനെല്ലാത്തിലും മഞ്ഞപ്പൊടി തോന്നാട്ടാ. മഞ്ഞപ്പൊടി നല്ലതല്ലേ? മഞ്ഞപ്പൊടി ഇല്ലാതെ നമ്മളെ മഞ്ഞൾപ്പൊടി ശരീരത്തിലെ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാനൊക്കെ നല്ലതാട്ടാ. അസുഖങ്ങളൊക്കെ കുറയും നമുക്ക്. നീ ശരീരം മുഖത്തിനൊക്കെ കാന്തി വരുന്നത് അതല്ലേ മഞ്ഞൾപ്പൊടി? എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി കമന്റ് ചെയ്യണം ആൾക്കാര്. അപ്പൊ നമുക്ക് ഉള്ളിയും വെളുത്തുള്ളി എടുത്തേച്ചിട്ട് കേട്ടാ അത് നന്നാക്കണം. പിന്നെ എന്തിട്ട വിശേഷം പറയാനായിട്ട്? ചൂടന്നെ ചൂടിന് ഒരു രക്ഷയില്ല. നമ്മളിതില് ഇങ്ങനെ ലയിച്ചിപ്പോ ഇങ്ങനെ ജീവിക്കാന്നല്ലേ. എത്ര ദിവസം കട ലീവ് എടുക്കാം? ഇന്ന് തൊട്ട് ഞാൻ കട തുറന്നു കേട്ടോ. കിണറ്റില് വെള്ളം കുറഞ്ഞു തുടങ്ങി. കിണറ്റില് വെള്ളം എത്ര രണ്ടുവട്ടില്ല. മോട്ടർ വലിക്കണില്ല. മോളിലേക്ക് വെള്ളം കേറണില്ല. അത് മോട്ടറിന്റെ കംപ്ലൈന്റ് ആണോ പൈപ്പിന്റെ കംപ്ലൈന്റ് ആണോ ഒന്നും അറിയണില്ല കേട്ടാ. ഇടയ്ക്ക് ഒരു 5-10 വട്ടെങ്കിലും നമ്മള് മോട്ടർ അടിക്കുകയാണ്. കൊറച്ച് കേറും പിന്നെ ഓഫാവും. കുറഞ്ഞു കുറഞ്ഞതായിട്ട് നിൽക്കും. അപ്പൊ നമ്മള് ഓഫ് ചെയ്യും. പിന്നെ നമ്മള് ഓഫ് ചെയ്തിട്ട് അടിക്കുമ്പോ കൊറച്ച് നേരം കേറും. പിന്നെ കേറാണ്ടാവും. പിന്നെ നമ്മള് മോളിന്റെ രണ്ടാം നില മോളിലല്ലേ ടാങ്ക് ഇരിക്കണ. അപ്പൊ അങ്ങനെ വലിക്കണെന്നുള്ള എന്റെ കപ്പാസിറ്റി കുറഞ്ഞിട്ട് അതുകൊണ്ടാണ് നാശാവൂലേ. ടി വി നാശമായി. എല്ലാം ഒരുമിച്ച് നാശമായിരിക്കണ എല്ലാം കൊണ്ടും. ടൈം പാസ് ഇല്ല. ഗുണമുള്ളത് നല്ല ചൂടായ കാരണം ഉപ്പ് സോഡയ്ക്ക് സമയത്തിനൊക്കെ ഒത്തിരി ചെലവുണ്ട്. വീട്ടിലേക്ക് ഒരുവിധം പേർക്ക് ആൾക്കാർക്ക് അറിയില്ല. പിന്നെ കട തുറക്കുന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കും. അങ്ങോട്ട് വരുമ്പോ തരാന്നുള്ള ലെവലില് അങ്ങനെയൊക്കെയാണ് നമ്മള്. ഹലോ ഫ്രണ്ട്സ്, അപ്പതേ ഇവിടെ കുക്കറ് കുക്കറില് കൊള്ളി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കൊള്ളി നമ്മള് കുക്കറിൽ വെച്ചിട്ടാ പെട്ടെന്ന് വായി കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ പെട്ടെന്ന് ഉടഞ്ഞ് നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിട്ടാണ് വെച്ചത്. നമുക്ക് ഇനി ചീര സെറ്റ് ആക്കാം കേട്ടാ. കുറച്ച് വെളിച്ചെണ്ണ വെച്ചോളാം. ഞാനൊരു എളുപ്പ പണിയാണ് ചെയ്യണത് കേട്ടാ. കൊള്ളിയിലേക്കുള്ളതും ചീരയിലേക്കുള്ള ഉള്ളി നമ്മൾ ഒരുമിച്ചിട്ട് വാട്ടിയിട്ട് പിന്നെ സെപ്പറേറ്റ് ആക്കുക. അപ്പൊ നമുക്ക് കുറച്ച് സമയവും തീയൊക്കെ ലാഭിക്കാം.
കട്ടിയുള്ള പാത്രത്തിൽ വെക്കാനുള്ളത് കേട്ടോ. മറ്റേ നമ്മൾ പെട്ടെന്ന് അടിയെ പിടിച്ചിട്ട് നമുക്ക് ഇളക്കാനൊന്നും ബുദ്ധിമുട്ടാവും. അപ്പൊ നല്ല കട്ടിയുടെ പാത്രത്തിലാകുമ്പോ നന്നായി വെള്ളം വരച്ച് നമുക്ക് എടുക്കാൻ പറ്റും. വെള്ളം ഒഴിക്കരുത്, ശരിക്കും കഴുകിയ വെള്ളം മാത്രം മതി. നുറുക്കണില്ല കേട്ടാ, അതങ്ങനെ ഇടാം. നുറുക്കുമ്പോ അതിന്റെ വൈറ്റമിൻ മിനറൽ ഒക്കെ പോലെ. ഞാൻ ട്യൂഷനൊക്കെ പോയാണെങ്കി അങ്ങനെ പോവാറില്ല. ഇന്ന് കൊണ്ടാക്കി, ഇന്നലെയും കൊണ്ടാക്കി, നാളത്തേക്ക് പോകും. പിന്നെ കുഴപ്പമില്ല, ആദ്യം ബുദ്ധിമുട്ടുള്ള സ്ഥലമൊന്നും പിള്ളേരും ഉണ്ട് ബസ്സില്, അത് കാരണം സമാധാനം. പത്താം ക്ലാസ്സിലെ 10-100 പിള്ളേരുണ്ടാവില്ല. എന്നാലും 25 കുറയില്ല. ഒരാളല്ലേ ഇളപഠിപ്പിക്കണല്ലേ പഠിപ്പിക്കണത് മൊത്തം വിഷയം. ചേച്ചി വിളിക്കുമ്പോ എത്ര ജോലി വെച്ചിട്ട് അടിക്കാൻ പോണേ എനിക്കറിയില്ല. കിട്ടിയിട്ടില്ലായിരിക്കും അല്ലേ ചേച്ചിയുടെ കണ്ണിന്റെ ഇതൊക്കെ മാറട്ടെ മരുന്ന് പേടിപ്പിക്കാൻ പേടിപ്പിക്കാൻ പറയണതല്ലേ. വയർത്തൊടുക്കാണ് മഞ്ഞൾപ്പൊടി മുളക് കൂടിയല്ലേ നമ്മുടെ ശരീരം ചുട്ടുന്ന വെളിച്ചം കഴിക്കാം. പഠിത്തൊന്നും മഴയില്ലെന്നോ? ശരിക്കും ഇപ്പഴല്ലേ ഊട്ടിക്കൊക്കെ പോകുന്നത്. അവിടെ പോയി ഒരു മാസൊക്കെ. അതൊന്നായി മൂത്തിട്ടുണ്ട് നമുക്ക് ശരിക്ക് ശീലിപ്പെടാം. പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ാണ് നമുക്ക് ഇത് വെന്തതിന് ശേഷം എരിവില്ലാത്ത കുറച്ചും കൂടി ഇട്ട് കൊടുക്കാട്ടാ നോക്കിട്ട് വേണെങ്കിൽ. അതെല്ലാം കൂടി ആക്കാൻ പറ്റുമോ? പറഞ്ഞാ കൊട്ടൻ എഡിറ്റ് ചെയ്യാൻ പഠിച്ചു കേട്ടാ. ആ പോസാണ് ഇപ്പൊ 2 ദിവസമായിട്ട് എഡിറ്റിങ് അതന്നെ പഠിക്കണ്ടോ. അതെന്ന് അച്ഛൻ തന്നെ ചെയ്ത് ഞാനൊരു രസമില്ലാണ്ടായി. കൂട്ടനോട് ചെയ്യാൻ പറ പണിക്കൊക്കെ പോയി വന്നിട്ട് പിന്നെ അതായത് ഫോൺ അച്ഛൻ്റെ ഫോൺ കിട്ടിയിട്ടേ പറ്റുള്ളൂ. ഫോണിൽ തന്നെയാണ് നല്ലത്. എഡിറ്റിംഗ് മുമ്പ് എടുത്തോ ആഗ്രഹിച്ചാലും അത് കളിപ്പിക്കോ. അടച്ച് വെക്കുക കേട്ടാ, കുറച്ച് നേരം അടച്ച് വെച്ച് വെക്കുക. അപ്പൊ ഒന്ന് നമുക്ക് ഇളക്കില്ല കേട്ടോ. ഒന്ന് ചീര കടല വെള്ളം കുറേ ഉണ്ടാവൂലേ
കൊറേ ചെയ്യുന്നുണ്ട്. ഇനി മൂടിയിരിക്കണ, ഇനി മൂടിയിരിക്കണ. നമ്മുടെ ചീരയൊക്കെ വന്ന് സെറ്റായിട്ടുണ്ടാ. നമ്മള് വെളിച്ചെണ്ണ മോനോട് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെ കൊള്ളി കാച്ചിട്ടാ, കൊള്ളി കാച്ചി. വൈകുന്നേരത്തെ ഭക്ഷണമാണ്, ചോറൊന്നും അധികം കഴിക്കില്ല. അത് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വെള്ളം അങ്ങനെ കുടിച്ച് കുടിച്ച് കുടിച്ച്. ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണമെന്നില്ല കേട്ടോ. കൊള്ളി കഴിഞ്ഞാലും ചോറിട്ടാ സൈഡിൽ ഇട്ടാ, കൊള്ളി കഴിച്ചതിന് ശേഷം വേണേ ചോറിട്ട്. ആ കൊറേ ചോറിടണോട്ടാ, കൊള്ളി ഉള്ളത് കൊണ്ട് നമ്മളൊക്കെ കൊള്ളി ഒരു സൈഡിലിടണം. ഞാൻ കഴിക്കണം ശരിക്കില്ല. നമ്മുടെ കേരളത്തിലുള്ള ഒരു മാത്രമാണ് ഈ ഫുള്ള് ചോറും ഒരു തുണ്ട് കറിയായിട്ട് കഴിക്കണത് കേട്ടാ. പുറമെയുള്ള രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇലക്കറിയാണ് കൂടുതലായിട്ട്. ഇത് ഫുള്ളായിട്ട് എടുക്കാല്ലേ, നാളേക്ക് കഴിക്കണ്ടല്ലോ. കല്ലൊക്കെ പോയോ, കല്ലിന് വിരോധാണത്. ചേട്ടന് വിരോധമില്ല, ചേട്ടൻ പറയണോ. എനിക്ക് ഇഷ്ടം തന്നെയാ, പക്ഷെ ഇപ്പൊ കല്ലുള്ള കാരണം കല്ലുള്ള കാരണം ഒരു പേര്. അപ്പൊ നമുക്ക് ഇവിടെ കൊണ്ടുപോയിക്കാം. അപ്പൊ നമ്മുടെ വൈകുന്നേരത്തെ ഭക്ഷണട്ടാ, ഇത് ചക്കക്കുരും മുരിങ്ങക്കായ കുമ്പളങ്ങയൊക്കെ ഇട്ട് സാമ്പാർ വെച്ചതാണ് കേട്ടാ, രാവിലെ വെച്ചതാണ്. പിന്നെ വൈകുന്നേരം വെച്ച് സെറ്റാക്കിയതാണ് കൊള്ളി ചീരക്കറി. നമ്മള് വരുന്നത് വീഡിയോ ഇതൊക്കെയാണ്. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വരുമ്പോഴത്തെ പൊട്ടിക്കും ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ഐറ്റമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.